കേമമലിലെ രാസമലിനീകരണത്തിന് പരിഹാരമായി ഫെറസ് ക്ലോറൈഡിൽ നിന്ന് അയൺ വേർതിരിച്ച് സ്റ്റീൽ കമ്പനികൾക്ക് നൽകുമെന്ന് മന്ത്രി പി രാജീവ്. സ്പോഞ്ച് ഫാക്ടറി ആധുനികവത്കരിക്കുന്നത് പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾക്കായി പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡ് ഈ മാസം നിലവിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു. കെഎംഎംഎല്ലിൽ നിന്നുള്ള രാസമലിനീകരണത്തിന് പരിഹാരമായി ഫെറസ് ക്ലോറൈഡിൽ നിന്ന് അയൺ വേർതിരിച്ച് സ്റ്റീൽ കമ്പനികൾക്ക് നൽകുമെന്നും വേർതിരിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കമ്പനിയിലെ R&D വിഭാഗം വികസിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അയൺ ഓക്സൈഡ്, അതിന്റെ ക്ലോറൈഡിന്റെ ഭാഗമായിട്ട് ഫെറസ് ക്ലോറൈഡ് അത് ഒഴിച്ചിറങ്ങുന്നു, പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് നിയന്ത്രിച്ചൊക്കെയാണ് നിർത്തിയെങ്കിലും പ്രശ്നം പ്രശ്നമായിട്ട് തുടരുകയാണ്. അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ അയൺ വേർതിരിച്ചെടുക്കുന്നതിൽ വിജയിച്ചിരിക്കുകയാണ്. അതിന് ഞാൻ ഇവിടുത്തെ R&D വിഭാഗത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവര് തനതായിട്ടാണ് ആ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. വികസിപ്പിച്ച സാങ്കേതിക വിദ്യ അനുസരിച്ചിട്ട് രണ്ട് സ്റ്റീൽ കമ്പനികളിൽ നമ്മൾ അതിന്റെ ടെസ്റ്റ് നടത്തി, രണ്ട് കമ്പനിയും സർട്ടിഫൈ ചെയ്തു. അപ്പോ ഇതെങ്ങനെ ഒഴിവാക്കണം എന്നുള്ള ചിന്തയാണ് ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇനി ഇത് വരുമാനമായിട്ട് വരാൻ പോവാണ്. സ്റ്റീൽ കമ്പനികൾക്ക് ഇത് കൊടുത്താൽ നമുക്ക് ഒരു വരുമാനം വരികയാണ്. അത് നല്ലൊരു നേട്ടമാണ്. നമ്മുടെ R&D നമ്മൾ നന്നായി ചെലവഴിക്കുന്നുണ്ട്, നന്നായി തന്നെ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. മിനറൽ സെപ്പറേഷൻ യൂണിറ്റിലേക്കുള്ള നടപ്പാലം, പ്ലാന്റ് ടെക്നിക്കൽ സർവീസ് ബിൽഡിംഗ്, ടൈറ്റാനിയം എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബ് ബിൽഡിംഗ്, കെഎംഎംഎൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് എന്നിവയുടെ തറക്കല്ലിടലും ഖനന മേഖലകളിൽ ഹരിത പുനരുജ്ജീവനം ലക്ഷ്യമാക്കി 1000 തെങ്ങിൻ തൈകൾ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കെഎംഎംഎൽ ലാപ്പാ തൊഴിലാളികൾക്ക് 20 ജോലി നൽകിയിരുന്നത് 22 വർദ്ധിപ്പിക്കും. സ്പോഞ്ച് ഫാക്ടറി ആധുനികവൽക്കരിക്കുന്നതും പരിഗണനയിലാണ്. കെഎംഎംഎൽ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്കായി പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡ് ജനുവരിയിൽ നിലവിൽ വരും. നിയമപരമായി ഗവർണർ ഒപ്പിട്ടു. ബോർഡിൽ അംഗങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യത്തെ പരിഗണന കെഎംഎംഎല്ലിലെ ഒഴിവുകൾ നികത്തുന്നതിനായിരിക്കും. നിലവിൽ 250 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മുതൽ ഖണ്ഡത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നത് ലീസിനായിരിക്കും. പ്രോജക്റ്റിന്റെ ഭാഗമായി ചിറ്റൂരിൽ നിന്നും എത്രമാത്രം ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. 114 കോടി രൂപ ലാഭത്തിലാണ് കമ്പനി. 650 കോടിയാണ് ടേൺ ഓവർ എന്നും മന്ത്രി പറഞ്ഞു. അവർ മിന്നൽ പണിമുടക്കം നടത്തി, അത് പക്ഷെ അവര് തന്നെ തിരുതി. അവരിപ്പോ ആവശ്യപ്പെടാതെ തന്നെ, നേരത്തെ അവരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മളൊരു ചർച്ചയും ഒരു പ്രശ്നം ഉണ്ടായില്ല. അവര് നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി. ഇപ്പൊ അവർക്ക് 20 തൊഴിലാണ്, അത് 22 തൊഴിലാക്കി വർദ്ധിപ്പിക്കാൻ പോവാണ്. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും കൂടുതൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടത്തുന്ന സംസ്ഥാനം കേരളമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തെങ്കിലും ഒരു 1000 രൂപ ഒരാൾക്ക് സൗജന്യമായി കൊടുക്കുന്നതിന് പകരം കൊടുക്കേണ്ടവർ കൊടുക്കണം. ഒരാൾക്ക് 2000 രൂപ 3000 രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവരെ എക്വിപ്പ് ചെയ്യുക, അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുക, അതിനുള്ള തൊഴിലുണ്ടാക്കുക, അതിനുള്ള വ്യവസായമോ കൃഷിയോ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടക്കുന്ന സംസ്ഥാന സർക്കാരാണ്. ഈ സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങളൊക്കെ വെറുതെ പണം കളയുന്നതാണ് എന്ന് പറയുന്ന വാദമുള്ളവരുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ ഏറ്റവും 1st സ്ഥാനം ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, കുട്ടികളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, അമ്മമാരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസ കാര്യത്തിലെല്ലാം 1st സ്ഥാനം കിട്ടുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ വ്യവസായ രംഗത്തും ടൂറിസം രംഗത്തും അടക്കമുള്ള സ്ഥലങ്ങളിലെ നല്ല പ്രവർത്തനങ്ങൾ നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. NK പ്രേമചന്ദ്രൻ MP, ഡോക്ടർ സുജിത് വിജയൻ പിള്ള MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ M Shami, K Babu, ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, KMML MD J Chandrabose, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S Jayamohanan, N Padmalojanan, V E അബ്ദുൽ ഗഫൂർ, K Suresh Babu തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.